രണ്ട് തത്വം പാണി മുതലാ തുടങ്ങണേ. രണ്ട് തത്വം, മൂന്ന് തത്വം പാണിയാണ് ഉത്സവവേലിക്ക്, സാധാരണ കലശങ്ങൾക്കൊക്കെ. നവീകരണത്തിനാണെങ്കിൽ അഞ്ച് തത്വം പാണിയാണ്. അതേസമയത്ത് നാലാം കലശം, കലശം കഴിഞ്ഞ് നാലാമത്തെ ദിവസം ഉണ്ടല്ലോ, അന്ന് ഈ നടയൊക്കെ അടച്ച് തുറക്കണമെന്നുണ്ടല്ലോ, അതെ അതെ, അന്ന് നാല് തത്വം പാണി വേണം. ശരി, ഇതില് വാദ്യങ്ങൾ ഏതൊക്കെയാ മാഷേ? മരപ്പാണിയിലെ മരപ്പാണിക്ക് മരം, ആ ചേങ്കിലേം, ആ ചങ്കും. ഓക്കെ, ഹിമലില്ല, ഹിമലില്ല, അത് വലിയ പാണി എന്ന് പറഞ്ഞ മരപ്പാണിയാ. അതാണ് ഈ വലിയ പാണി എന്ന് പറയുന്നത്. വടക്കോട്ടൊക്കെ വലിയ പാണി എന്ന് പറയും. ഈ മരവും തിമിലയും കൂടി ചേർത്ത് പാണിയുണ്ടോ? ഇല്ല ഇല്ല. ഗുരുവായൂർ പാണിക്ക് മാറ്റമുണ്ട്. അവിടെ ഈ സാധനങ്ങൾ എല്ലാം ചേർക്കണ്ടെന്നാണ്. ചെണ്ടയും എല്ലാം ഉണ്ട്. അത് വേറെ വ്യത്യാസമുള്ള പാണിയാണ്. നമ്മുടെ പാണിയുടെ രൂപത്തില് നമ്മള് ഈ ചാലക്കുടിപ്പുഴയ്ക്ക് തെക്കോട്ട് ഏതാണ്ട് ചെങ്ങന്നൂര് വരെ ഉള്ള ഒരു ശൈലിയാണ് നമ്മുടെ. അതൊരു പ്രത്യേക ശൈലിയാണ്. അത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ശരി, ഇപ്പൊ ഈ കണ്ണൂര് ഭാഗത്തൊക്കെ പൂജയ്ക്ക് കൊട്ടിപ്പാടി സേവയല്ല, ചെണ്ടമേള. കൊട്ടിപ്പാടി സേവയില്ല? ഇല്ല. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ജാതിയാണ്. അതാ തന്ത്രിമാരുടെ രീതി അനുസരിച്ചാ പോണത്. ഈ മരം എന്നുള്ള വാദ്യം പാണിക്ക് മാത്രമേ ഉപയോഗിക്കൂ, അത്രേ ഉള്ളൂ. അതായത് അതിനൊരു ഉദാഹരണം പറഞ്ഞത്, ഒരു ക്ഷേത്രത്തില് മഹാതന്ത്രിമാരായ ചേട്ടനും അനിയനും രണ്ടുപേരായിരുന്നു. അപ്പോ അനിയന് രണ്ടുപേരും കൂടെ പൂജയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അനിയൻ എന്തോ ശുദ്ധം മാറി, ശുദ്ധം മാറിക്കഴിഞ്ഞപ്പോ പുള്ളിക്ക് അകത്തേക്ക് പ്രവേശനമില്ല. ശരി, ഉടനെ അകത്ത് കലശം ഈ പാണിയുടെ സമയത്ത് പുള്ളി ഈ കഴുക്കോലയില് മരത്തേല് കൊട്ടി ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്നു ആ മന്ത്രം. ശരി, മന്ത്രം ജപിക്കാൻ പാടില്ല. അതാണ് ഈ പേര് വന്നേ. നിങ്ങൾ അതിനോട് സാമ്യമുള്ളത് തൊപ്പിമത്തളം പോലെയാണോ അതോ എന്താ അതിനോട് ഒരു സാമ്യം? ചെണ്ട പോലെ തന്നെയാ. അതെ അല്ലേ? തൊപ്പിമത്തളം പോലെ അല്ല. അല്ല, ചെറിയ ചെണ്ട വലിഞ്ഞിട്ട് വലിച്ചിട്ട് തന്നെയാണ്. അതിന്റെ ശബ്ദം പ്രത്യേക ഒരു ശബ്ദമാണ്. ആ ശബ്ദമേ വരാവുള്ളൂ. അതായത് ഈ തത്വം പ്രയോഗിക്കാൻ ഇത്രയും പറ്റിയ വാദ്യം വേറെ ഇല്ല. തോങ്കാരവും തകാരവും അടച്ച ഉടനെ രണ്ടും അടച്ച അല്ല, താന്നും തോന്നും തത്വം എന്നാണ്. അങ്ങനെ ഇത്ര തത്വം പാണി എന്നാണ് പറയണേ. രണ്ട് തത്വം പാണി, മൂന്ന് തത്വം പാണി. ഇതിന്റെ എണ്ണമാണ്, ഈ തത്വത്തിന്റെ എണ്ണമാണ്. ആ തത്വത്തിന്റെ എണ്ണമാണ്. അത് മന്ത്രമാണ്. അതായത് വ്യാകൃതി മന്ത്രം എന്ന് പറയും. ഓം ഭൂർ ഭൂ സ്വഹ. അതെ, ഗായത്രി. ഗായത്രിയുടെ ആ ഭാഗമാണ് ഈ കൊട്ടുള്ളത്. അത് ആവർത്തിക്കുകയായിരിക്കും. അത് ശരി, രണ്ട് പ്രാവശ്യം ആവർത്തിക്കും, മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ വലിയ വലിയ ചടങ്ങുകൾക്ക് കൂടുതൽ വേണം. ഒമ്പത് തത്വം പാണി വരെ സാധാരണ നടപ്പുണ്ട് എന്നാ പറയണേ. ഈ ഗായത്രി ആവർത്തിച്ച് ചൊല്ലണേനെ പോലെ തന്നെ, അത് തന്നെ, അത് തന്നെ മന്ത്രം. അത് വ്യാകൃതിയാണ്. വ്യാകൃതി എന്ന് പറഞ്ഞാൽ ഓം ഭൂവർ ഭൂസ്വ വ്യാകൃതി, അതാണ് വ്യാകൃതി. ആ മന്ത്രത്തിൽ നിന്ന്, അതായത് ആ ഈ ഈ മൂന്നക്ഷരങ്ങളാണ് അല്ലേ ഓം, ആ ഓംകാര ധ്വനിന്ന് ഉണ്ടാവുന്നതാണിത്.